ശ്രീ ബി ഗോപാലകൃഷ്ണൻ, തമാശയായിട്ടാണോ താങ്കളും ഇക്കാര്യത്തെ കാണുന്നത്? ഞാൻ തമാശയായിട്ടല്ല കാണുന്നത്, പക്ഷേ എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. മൂന്ന് കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ കടമയാണ്, ഒരു പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ആ പാർട്ടിക്ക് ആ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കാനുള്ള അവകാശമുണ്ട്. അതിനെ കളിയാക്കുന്നത് ഏതൊരു പാർട്ടിയും ചെയ്യുന്നത് ശരിയല്ല. അത് ധനമന്ത്രിയല്ല, ആരായാലും ശരി, ഒരു പാർട്ടി ആ പാർട്ടിയുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചു, അതിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് കേരളത്തെപ്പോലെ ഒരു സംസ്ഥാനത്തിൽ ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെന്താ കേരളം ഒരു തമിഴ്നാടിൻ്റെ സ്റ്റൈലിലേക്ക് പോവുകയാണോ? തമിഴ്നാട്ടുകാർക്ക് നാണക്കേടായിരിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പലപ്പോഴും അപമാനിച്ചവരാണ് കേരളം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ സാക്ഷരത കൂടുതലാണ്. രാഷ്ട്രീയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവച്ചു തുപ്പുന്നവരാണ്. രാഷ്ട്രീയത്തെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളം വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ ഗീർവാണങ്ങളൊക്കെ ഇത്രയും കാലം അടിച്ചത്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ വീടിൻ്റെ മുമ്പിൽ ഓരോ പാർട്ടിയും എഴുതി വെക്കും, പണം ഇത്ര രൂപ തരാം ഇത്ര വോട്ട്, ഇത്ര രൂപ തരാം ഇത്ര വോട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ കിറ്റ് കൊടുക്കും, അപ്പോൾ വലതുപക്ഷം പറയുന്നത് ഞങ്ങൾ 6,000 രൂപ കൊടുക്കും. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെയായി മാറിയോ? എനിക്ക് തോന്നുന്നു അങ്ങനെയായി മാറിയിട്ടില്ല. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിനോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പക്ഷേ അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിലും മാനിഫെസ്റ്റോ ഇറക്കാനുള്ള എല്ലാ കടമയും അല്ലെങ്കിൽ മാനിഫെസ്റ്റോ ഇറക്കാനുള്ള എല്ലാ അവകാശവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അവർക്കത് പറയാനുള്ള അവകാശമാണ്, അവരെ കളിയാക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, ഇതൊരു ശുദ്ധ തട്ടിപ്പാണ്. ഈ കിറ്റായാലും ശരി, നിങ്ങളിപ്പോൾ എഴുതിയത് കിറ്റിന് പകരം UDF വക 6,000 എന്നാണ് നിങ്ങൾ ചോദിച്ചത്. കിറ്റിൻ്റെ കാര്യമായാലും ശരി, 6,000 കാര്യമാണെങ്കിലും ശരി, ശുദ്ധ തട്ടിപ്പാണ് രണ്ടും. ഇപ്പം കിറ്റിന് ആരായി കിറ്റ് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കടലയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പയറും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന അരിയും കിറ്റിലാക്കിയിട്ട് ഇത് പിണറായി വിജയൻ തരുന്നതാണെന്ന് പറയുക, ശുദ്ധ തട്ടിപ്പല്ലേ? പണ്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ള കേരളത്തിലെ മൈഗ്രൻ്റ് ആയിട്ടുള്ള അന്യനാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന തൊഴിലാളികൾ തിരിച്ചു പോകുമ്പോൾ CPM ഒരു നേതാവ് പറഞ്ഞില്ല, ഇത് പിണറായി വിജയൻ അയച്ച ട്രെയിനാണ്, ആ ട്രെയിനിൽ കയറിപ്പോക്കോളൂ, പിണറായി വിജയൻ അയച്ചതാണെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഒരു ശുദ്ധ തട്ടിപ്പല്ലേ ഈ കിറ്റ്? ഒരു കിറ്റിൻ്റെ രാഷ്ട്രീയമാണോ കേരളത്തിലുള്ളത്? ഇനി കിറ്റിന് പകരമാണോ ന്യായ്? ന്യായ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിയതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ എന്തുകൊണ്ട് തള്ളി? ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ, പലപ്പോഴും നമ്മൾ പരസ്പര പുച്ഛത്തോടു കൂടിയിട്ടാണ് നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നമ്മൾ പലപ്പോഴും കാണാറ് കേരളം. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സാക്ഷരത കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ നമ്മളെല്ലാവരും സംസാരിക്കൂ. അടിയന്തരാവസ്ഥയെ ലോകം ഇന്ത്യ മുഴുവനും എതിർത്തപ്പോൾ അടിയന്തരാവസ്ഥയെ കേരളം അംഗീകരിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയില്ല, അവർ ഇന്ത്യ വിഭജിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ അതിശക്തമായി എതിർത്തപ്പോൾ അതേ ലീഗിനെ കേരളം സ്വീകരിച്ചു. രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ അഴിമതിയുടെ ഇഷ്യൂ വന്നപ്പോൾ, ബോഫേഴ്സിന് ഇഷ്യൂ വന്നപ്പോൾ, എനിക്ക് തോന്നുന്നു 436 മറ്റോ വോട്ട് കിട്ടി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിയെ ഇന്ത്യ മുഴുവൻ തിരസ്കരിച്ചപ്പോൾ ഏതാണ്ട് 17 സീറ്റ് കൊടുത്ത് ഈ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ കേരളം എപ്പോഴും ഉണ്ടല്ലോ, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പലപ്പോഴും കേരളം ചിന്തിക്കുന്നത്. ആ കേരളത്തിൻ്റെ ആ വ്യത്യസ്തമായിട്ടുള്ള സമീപനം, ഇപ്പോൾ ലോകം മുഴുവനും കമ്മ്യൂണിസം ഉപേക്ഷിച്ചു, പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ആളുകൾ, ചില ആളുകൾ കമ്മ്യൂണിസം എപ്പോഴും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിനെ ഉപേക്ഷിച്ചു, അപ്പോഴും കേരളത്തിൽ 6,000 രൂപ കിട്ടിയാൽ കോൺഗ്രസ് വരും, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു നിൽക്കണം. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെക്കാൾ വ്യത്യസ്തമാണ്. ന്യായത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,000 കണ്ടാണ് കേരളത്തിലെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ ത്യജിച്ചപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അത് ശബരിമലയുമായി വിഷയത്തിലായിരുന്നു ലോക്സഭയിൽ സ്വാഭാവികമായി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ, മണ്ണ് ചാരി നിന്നവർ അയ്യപ്പൻ്റെ വിഷയത്തിൽ വോട്ടടിച്ചു മാറ്റി, അത് ശരിയാണ്. പക്ഷേ എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് ഈ ന്യായ് എന്ന് പറയുന്ന വിഷയത്തെ മാത്രം എടുത്ത് നോക്കുകയും
കിറ്റ് എന്ന് പറയുന്ന വിഷയത്തെ മാത്രം എടുത്ത് നോക്കുകയും ചെയ്താൽ രണ്ടും തട്ടിപ്പാണ്. ന്യായം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പാക്കിയിട്ടില്ല, കൃത്യമായിട്ട് പഞ്ചാബിൽ അങ്ങനെയാണ് നടപ്പാക്കണ്ടേ, രാജസ്ഥാനിൽ നടപ്പാക്കണ്ടേ? ഇത്ര മനോഹരമായ ഒരു സാധനമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാഴ്ചപ്പാട് തെറ്റാണ്. പക്ഷേ മാനിഫെസ്റ്റോയിൽ അത് ഉൾപ്പെടുത്താനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ അവകാശത്തെ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി പരിഹസിക്കില്ല. സൗജന്യങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തിക അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യങ്ങൾ, അത് ആദ്യമായിട്ടല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആദ്യമായിട്ടല്ലോ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായല്ലോ ഇത്തരം പ്രഖ്യാപനങ്ങൾ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത്? ഇല്ലല്ലോ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം നാളെ നിങ്ങൾ നോക്കിക്കോളൂ, പെരുമഴയായിരിക്കും സൗജന്യത്തിൻ്റെ. സൗജന്യത്തിൻ്റെ പെരുമഴ നാളത്തെ ബജറ്റിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. കാരണം നടക്കാൻ പോകുന്നില്ല, നടത്താനും താല്പര്യമില്ല. അപ്പോൾ മാനിഫെസ്റ്റോ ആയാലും ശരി, ബജറ്റ് പ്രസംഗമായാലും, കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിലേക്ക് വരുമ്പോൾ ഉദ്ദേശിച്ചത് രാജ്യമൊട്ടാകെയാണ് ബിജെപി പ്രഖ്യാപനങ്ങളിൽ ഒഴിഞ്ഞു നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണോ? ഈ സൗജന്യം നൽകുന്ന പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുള്ള പാർട്ടിയാണോ ബിജെപി? ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയുടെ അവകാശമാണ്, ഒരു പാർട്ടിയുടെ കടമയാണ് മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ഞാനതിനെ പരിഹസിക്കില്ല, ബിജെപി പരിഹസിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസ് ന്യായ് പദ്ധതി മുന്നോട്ട് വെക്കുന്നതിനെ ബിജെപി എതിർക്കുന്നില്ല, അത് അവരുടെ താല്പര്യം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ന്യായ് പദ്ധതി ശരിയോ എന്ന് ചോദിച്ചാൽ, ന്യായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത്ര നല്ല പദ്ധതിയാണെങ്കിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നില്ല? ഒന്ന്. രണ്ട്, കേരളത്തിന് വേണ്ടത് കിറ്റും ന്യായ പദ്ധതിയും ആണോ? 60 കൊല്ലം ഇന്ത്യ ഭരിച്ചവർ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജനങ്ങളുണ്ട്, അവർക്ക് ഞാൻ 6000 കൊടുക്കാമെന്ന് പറയുന്നത് മര്യാദയാണോ? മൂന്നാമത്തെ കാര്യം, കേരളത്തിലൊരു വികസനമല്ലേ വരേണ്ടത്? എന്തുകൊണ്ടൊരു വികസന കാര്യത്തെപ്പറ്റി ഇവർ പറയുന്നില്ല? കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി, കേരളത്തിലെ ഓരോ ആളുകളും ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ്. കേരളത്തിൽ വരുന്ന സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്, സാമ്പത്തികമായ വരുമാനം, അതിനകത്ത് 86% പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കുവാനുമാണ്. അപ്പോൾ കേരളത്തിലെ സ്ഥായി ആയിട്ടുള്ള ഒരു വികസന മാർഗമെന്താ? ഒരു വരുമാന മാർഗമെന്താ? സാധാരണ ജനങ്ങൾക്ക് 6000 രൂപ കൊടുത്ത് ദാരിദ്ര്യരേഖയിൽ ഇങ്ങനെ സ്ഥിരം പിടിച്ചു നിർത്തലാണോ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ ചെയ്യേണ്ടത്? അപ്പോൾ അതാണോ?